ആ ആ അമ്പിളി ആ ആ ആദിത്യൻ. പതിവ് പോലെ എല്ലാ സുഹൃത്തുക്കൾക്കും നല്ല ഒന്നൊന്നര നമസ്കാരം. ഞാൻ ഹരീഷ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒന്നൊന്നര ആഴ്ച കാലമായിട്ട് യൂട്യൂബിൽ നിറഞ്ഞ് കവിഞ്ഞ് തുളുമ്പി നിൽക്കുന്ന രണ്ടുപേരാണ് അമ്പിളിയും ആദിത്യനും. അമ്പിളി ദേവിയും ആദിത്യനും രണ്ടുപേരും വളരെ സുപ്രസിദ്ധരായിട്ടുള്ള കലാകാരന്മാരാണ്. രണ്ടുപേരും ദാമ്പത്യ ജീവിതം പങ്കിട്ട് വരവേ അവർക്കിടയിൽ എന്തോ ഇഷ്യൂസ് ഉണ്ടായി, തെറ്റിപ്പിരിഞ്ഞു. അതിൻ്റെ കോലാഹലമാണ് കഴിഞ്ഞ ഒന്നരയാഴ്ചയായിട്ട് യൂട്യൂബിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഒരുപാട് യൂട്യൂബേഴ്സ് അവരെ വെച്ച് ധാരാളമായിട്ട് പണമുണ്ടാക്കി, ധാരാളം കാഴ്ചക്കാരെ സമ്പാദിച്ചു. അത് കണ്ടിട്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടല്ല ഞാൻ ഈ വിഷയം എൻ്റെ സുഹൃത്തുക്കളോട് പറയുവാൻ വേണ്ടിയിട്ട് വരുന്നത്. നമ്മുടെ ലക്ഷ്യം വ്യൂസ് അല്ല, നമ്മുടെ ലക്ഷ്യം പണസമ്പാദനമല്ല. പകരം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളോടുള്ള സ്വാഭാവികമായിട്ടുള്ള വളരെ ഓർഗാനികമായിട്ടുള്ള പ്രതികരണം മാത്രമാണ് ഇതിലൂടെ ഞാൻ ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരു പക്ഷേ അത് ഒരു കൂട്ടത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അഭിപ്രായമാവാം, ചിലപ്പോൾ ഒരു പക്ഷേ അതിന് വിഭിന്നമായിട്ടുള്ള അഭിപ്രായവുമാവാം. കൂട്ടത്തോടൊപ്പം നിൽക്കുന്ന ഒരു അഭിപ്രായമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലഭിക്കുന്ന തെറിവിളികളുടെ എണ്ണം വളരെ കുറയും. കൂട്ടത്തിനെതിരായിട്ട് നിൽക്കുന്നതാണെങ്കിൽ തെറിവിളികളുടെ എണ്ണം കൂടും. ഞാൻ സമ്പാദിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അസഭ്യമാണ്. പോട്ടെ, അതല്ല നമ്മുടെ വിഷയം. പറഞ്ഞു വന്നത്, അമ്പിളി ദേവിയോ ആദിത്യനെയോ വ്യക്തിപരമായിട്ടൊരു പരിചയമില്ല എന്ന് മാത്രമല്ല, അവരുടെ കലാപ്രകടനങ്ങൾ ഞാൻ അധികം കണ്ടിട്ടുള്ള ഒരു വ്യക്തിയല്ല. അമ്പിളി ദേവിയെക്കുറിച്ചുള്ള എൻ്റെ ഒരു ആദ്യത്തെ ഓരോ ഓർമ്മ എന്ന് പറയുന്നത് 2000s or 2001s ആയിരിക്കാം. അവർ കലോത്സവ വേദിയിൽ അലറിക്കരയുന്ന ഒരു കാഴ്ചയാണ് ശരിക്കും എൻ്റെ ഓർമ്മക്കണ്ണിൻ്റെ മുന്നിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതേ കലോത്സവത്തിനാണ് ഈ കലാതിലകമായിട്ട് അമ്പിളി ദേവി വന്നതിൻ്റെ ആ ഒരു വിഷമം സഹിക്കാൻ പറ്റാതെ നമ്മുടെ നവ്യ നായർ അലറിക്കരഞ്ഞു. അത് സ്റ്റേജിലല്ല കരഞ്ഞത്, കലാതിലകമാവാതെ പോയതിനകത്തും. അമ്പിളി ദേവിയെ കലാതിലകമാക്കിയതിൽ മനംനൊന്തുമാണ് ശരിക്കും പറഞ്ഞാൽ നവ്യ നായർ എന്ന് കരഞ്ഞത്. കാരണം അന്ന് നവ്യ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്പിളി ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മ വരുന്നത് രണ്ട് കരച്ചിലാണ്. ഒന്ന് അമ്പിളി ദേവിയുടെ സ്റ്റേജിലുള്ള അഭിനയത്തിന്റെ ഭാഗമായിട്ടുള്ള കരച്ചിലും, നവ്യ നായരുടെ പരാജയ ദുഃഖത്തിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കരച്ചിലും. ഈ രണ്ട് കരച്ചിലുകളിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ അമ്പിളി ദേവി എന്ന് പറയുന്ന വ്യക്തി എന്റെ ഓർമ്മക്കണ്ണിന്റെ മുന്നിൽ വന്ന് നിറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നീട് ഇത് വളരെ വിശേഷപ്പെട്ട ഒരു കേസാണ്. ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ ലോവൽ, മലയാളം ടെലിവിഷൻ ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ക്യാമറാമാൻമാരിൽ ഒരാളായ നമ്മുടെ പ്രിയങ്കരനായ പ്രിയപ്പെട്ട സുഹൃത്തായ ലോവലിന്റെ ജീവിതത്തിലെ വളരെ നിർണായകമായ സന്തോഷകരമായ ഒരു ദിവസമാണിന്ന്. ഈ ദിവസത്തെ ഈ സന്തോഷം അദ്ദേഹം നമ്മളോടൊപ്പം പേര് മുറിച്ച് ആഘോഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഇനിയുള്ള ഓരോ ദിവസവും ഓരോ നാളും അദ്ദേഹത്തിന് വെച്ചടി വെച്ചടി കയറ്റമാകട്ടെ ജീവിതത്തിൽ. ജഗദീശ്വരനായുള്ള അനുഗ്രഹം കൊടുക്കട്ടെ. ഈ സന്തോഷം നമ്മളോടൊപ്പം എല്ലാവരോടും പങ്കുവയ്ക്കാനും കാണിച്ച ആ വലിയ മനസ്സിന് വളരെ നന്ദി അറിയിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ലോവലിന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ് ലോവൽ. ആദിത്യനുമായിട്ടുള്ള രണ്ടാം വിവാഹത്തിന്റെ അന്ന് അമ്പിളി ദേവിയുടെ ആദ്യ ഭർത്താവ് കേക്ക് മുറിച്ച് ആഘോഷിക്കുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു വീഡിയോ ഞാൻ കണ്ടതായിട്ട് ഓർമ്മയുണ്ട്. അത് വലിയൊരു വാർത്തയായിട്ട് യൂട്യൂബിൽ അന്നും നിറഞ്ഞിരുന്നു. അമ്പിളി ദേവിയുടെ ആ ബന്ധവും വേർപെട്ടു പോയി. വളരെ മനോഹരമായിട്ടുള്ള, എന്നാൽ കൂട്ടുത്തരവാദിത്വം ഏറെയുള്ള, സത്യസന്ധതയും പരസ്പര ധാരണയും പരസ്പരമുള്ള മനസ്സിലാക്കലുകളും ഒക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു വലിയ ബന്ധാവസ്ഥയാണ്, ബന്ധനാവസ്ഥയല്ല ബന്ധാവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ വിവാഹം എന്ന് പറയുന്നത്. ആണുങ്ങൾക്ക് 21 വയസ്സും പെൺകുട്ടികൾക്ക് 18 വയസ്സും ആയി കഴിഞ്ഞാൽ വിവാഹം കഴിക്കാനുള്ള നിയമപരമായിട്ടുള്ള യോഗ്യതയാകുമ്പോഴും പല പുരുഷന്മാർക്കും പല സ്ത്രീകൾക്കും വിവാഹം കഴിക്കാനുള്ള അർഹത എന്ന് പറയുന്നത്, യഥാർത്ഥത്തിലുള്ള യോഗ്യത എന്ന് പറയുന്നത് ഉണ്ടാവുന്നേ ഇല്ല എന്നുള്ളതാണ് സത്യം. അതൊരു വലിയൊരു കുഴപ്പമാണ് ശരിക്കും. ഞാനത് പറയാൻ കാരണം അനുഭവസ്ഥനായതുകൊണ്ടാണ്. കാരണം ഞാൻ നല്ലൊരു ഭർത്താവായിരിക്കും എന്ന് വിശ്വസിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ ഞാൻ വിവാഹിതനായിട്ട് ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് കുട്ടികളിയല്ല, അത് എല്ലാവർക്കും സാധ്യമാകുന്ന ഒന്നല്ല. ഭർത്താവാവുക എന്ന് പറയുന്നത് അതല്ലെങ്കിൽ ഭാര്യയാവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ വളരെ വലിയ ഉത്തരവാദിത്വമുള്ള, വളരെ കരുതലോടുകൂടി നീങ്ങേണ്ടതായിട്ടുള്ള ബന്ധാവസ്ഥയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാനതിന് കൊള്ളുന്ന ഒരാളായിരുന്നില്ല. ഞാൻ മോശപ്പെട്ട ഒരു ഭർത്താവായിരുന്നു. ഞാൻ മോശപ്പെട്ട ഭർത്താവ് മാത്രമായിരുന്നില്ല, ഞാൻ ശരിക്കും നേരത്തെയും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, മോശപ്പെട്ട മനുഷ്യനും കൂടി ആയിരുന്നിരിക്കാം. അതുകൊണ്ടൊക്കെ തന്നെ എൻ്റെ ദാമ്പത്യം എന്ന് പറയുന്ന ഒരു ജീവപര്യന്തമായിട്ട് കൊണ്ടു നടക്കുവാൻ എനിക്ക് കഴിയാതെ പോയി. വെറും 4 വർഷം മാത്രമാണ് ഞാനൊരു ദാമ്പത്യ ജീവിതം നയിച്ചത്. പക്ഷേ അതിൽ 99.99% അല്ല ഞാൻ പറയുന്നത്, 100% അത് എൻ്റെ
പിഴവ് കൊണ്ട് സംഭവിച്ചതാണ്. ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൻ്റെ ഒരു സവിശേഷത കൊണ്ട് സംഭവിച്ചു പോയിട്ടുള്ള കുഴപ്പങ്ങളാണത് മുഴുവൻ കാരണം. ഞാനതിന് ഒരിക്കലും എൻ്റെ മകൻ്റെ അമ്മ അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു കുഴപ്പം ഉണ്ടാക്കി എന്ന് പറയുവാൻ ആളല്ല. അതുകൊണ്ട് തന്നെ മകൻ്റെ അമ്മ മറ്റൊരു വിവാഹത്തിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ കേക്ക് മുറിച്ചില്ല, ആഘോഷിച്ചില്ല, ദുഃഖിച്ചുമില്ല, കണ്ണീരൊഴുക്കിയുമില്ല. ഞാൻ വളരെ സന്തോഷവനായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു നല്ല ലൈഫ് ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ്. അവർക്ക് എന്നെക്കാൾ യോഗ്യനായിട്ടുള്ള ഒരു ഭർത്താവിനെ ലഭിച്ചു എന്നുള്ള ഉത്തമ വിശ്വാസം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഞാൻ വളരെ സന്തോഷവാനായിരുന്നു. എന്ന് മാത്രമല്ല, എൻ്റെ പുത്രനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല അച്ഛനെ സമ്മാനിക്കുവാൻ കൂടി എൻ്റെ മകൻ്റെ അമ്മയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് ആ രണ്ടാമത്തെ വിവാഹത്തിലൂടെ അവർ എനിക്ക് നൽകിയിട്ടുള്ള ഒരു സമ്മാനം എന്ന് പറയുന്നത്. അപ്പോൾ അവൻ വളരെ സുരക്ഷിതമായിട്ട് വളരെ നല്ലൊരവസ്ഥയിലാണ് ജീവിക്കുന്നത്. ഞാനൊരിക്കലും നല്ല അച്ഛനാവില്ലായിരുന്നു. നല്ലൊരു ഭർത്താവാകാത്ത, നല്ലൊരു മകനാവാത്ത, നല്ലൊരു സുഹൃത്താവാത്ത, നല്ലൊരു മനുഷ്യനാവാത്ത ഞാൻ എങ്ങനെയാണ് നല്ലൊരു അച്ഛനാവുക? എനിക്കൊരിക്കലും നല്ലൊരു അച്ഛനാവാൻ കഴിയില്ലായിരുന്നു. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ ബുദ്ധിപൂർവമായിട്ട് എൻ്റെ മകൻ്റെ അമ്മ എടുത്തൊരു തീരുമാനമാണ് ഇതിൽ നിന്ന് മാറിപ്പോയി ഒരു മറ്റൊരു വിവാഹത്തിലേക്ക് പോവുക. ആ സാഹചര്യം സൃഷ്ടിച്ചത് അവരല്ല, അതിന് എൻ്റെ പരിമിതികളാണ്, എൻ്റെ ന്യൂനതകളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പക്ഷേ ഒരു സ്വാർത്ഥത കൊണ്ടുപോയതല്ല അവർ എന്നെ അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോയതെന്ന് പറയാൻ കഴിയില്ല. എന്നെ സഹിക്കാൻ പറ്റാതെ പോയതാണ്, എന്നെ ഉൾക്കൊള്ളാൻ കഴിയാതെ പോയതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത്തരം ബന്ധങ്ങളുടെ ഒരു വിധം. പക്ഷേ ഞാൻ ചെയ്ത ഒരു ശരിയെന്ന് പറയുന്നത് വിവാഹത്തിലൂടെയും 4 വർഷം നയിച്ച ദാമ്പത്യ ജീവിതത്തിലൂടെയും അതിനുശേഷമുണ്ടായിട്ടുള്ള വിവാഹ മോചനത്തിലൂടെയും ഒക്കെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഞാൻ ഒരു ഭർത്താവാകാൻ കൊള്ളുന്ന ഒരാളല്ല എന്നുള്ളൊരു ഉത്തമ ബോധ്യം എനിക്കുണ്ടായി. അതുകൊണ്ട് ഞാൻ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചില്ല. പല സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ പറയാറുണ്ട് വലിയ രീതിയിലുള്ള ഒറ്റപ്പെടലുകൾ അനുഭവിക്കും ജീവിതത്തിൽ, അപ്പോൾ അതുകൊണ്ട് ഒരു വിവാഹം കഴിക്കേണ്ടതുണ്ട് എന്ന്, ഒരു കൂട്ട് വേണ്ടേ എന്ന്. കൂട്ടുണ്ടല്ലോ, നമുക്ക് ഈ ചുറ്റുപാട് മുഴുവൻ കൂട്ടുകാരാണുള്ളത്. പിന്നെ പരിചരിക്കാൻ ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്കിനി ഒരു സ്ത്രീയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹവുമില്ല. നമ്മുടെ വാർദ്ധക്യകാലത്തെ കഷ്ടതകൾ പങ്കിടാൻ വേണ്ടിയിട്ടുള്ള ഒരാളെ വളരെ ബോധപൂർവം നമ്മൾ ദീർഘദൃഷ്ടിയോടുകൂടി അത് ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരാളെ കൂട്ടിക്കൊണ്ട് വരുന്നു എന്ന് പറയുന്നത് അവരോട് ചെയ്യുന്ന ഒരു അന്യായമാണ്, അനീതിയാണെന്നാണ് എൻ്റെ ഒരു ബോധ്യം. ഞാനതുകൊണ്ട് മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. എൻ്റെ വാർദ്ധക്യം എങ്ങനെയോ ആവട്ടെ, പക്ഷെ അത്രത്തോളം ഞാൻ ഇരിക്കാൻ സാധ്യതയില്ല. എന്നെ ഒരുപക്ഷെ നാട്ടുകാർ തന്നെ തല്ലിക്കൊന്നേക്ക് ഇതുപോലെ വീഡിയോ ഇട്ടാൽ ചുമ പറഞ്ഞ്. അപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അത് അങ്ങ് തരണം ചെയ്യും, പോകും, അത്രമാത്രമേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ട് ഞാൻ വിവാഹം എന്തായാലും കഴിച്ചില്ല. അതിൻ്റെ കാര്യം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഭർത്താവാകാൻ കൊള്ളുന്ന ദാമ്പത്യ ജീവിതം നയിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള സത്യസന്ധത എനിക്കില്ല, അതിനുള്ള നന്മ എനിക്കില്ല, അതിനുള്ള ഒരു സഹകരണ ബുദ്ധിയോ സഹജീവിതം നയിക്കുവാൻ വേണ്ട കാര്യപ്രാപ്തിയോ എനിക്കില്ല. അതുകൊണ്ട് ഞാനത് ചെയ്തില്ല. ഇവിടെ സംഭവിച്ച ഒരു കുഴപ്പം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന കമ്പിളി ദേവിയായാലും ആദിത്യനായാലും അവർക്ക് നല്ല ദാമ്പത്യശേഷി ഉണ്ടെന്ന് അവർ ധരിച്ചു, അവർക്ക് വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ അവർ ഒരു ബന്ധത്തിൽ നിന്ന് മാറി അടുത്ത ബന്ധം അവർ സ്വീകരിച്ചു. അത് 2 വർഷത്തെ ജീവിതം കൊണ്ട് അത് പരാജയമായി. ഇനി മറ്റൊരു വിവാഹത്തിലേക്ക് പോകുവാനുള്ള ശേഷി അവർക്ക് കണ്ടേക്കുമായിരിക്കാം, അവർ അതിന് പോകുമായിരിക്കാം, അതിലൊന്നും ഒരു കുറ്റവും പറയാൻ പറ്റില്ല. പക്ഷേ കമ്പിളി ദേവിയോടും ആദിത്യൻ എന്ന് പറയുന്ന ഈ രണ്ട് സഹജീവികളോട് എനിക്കുള്ള ഒരു അഭ്യർത്ഥന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവനിലേക്ക് തിരിഞ്ഞു നോക്കുക, സ്വന്തം ജീവിതത്തിലേക്ക് നോക്കുക, സ്വന്തം ദാമ്പത്യ ശേഷിയെ ഒന്നുകൂടി വിശകലനം ചെയ്യുക. അതിനുള്ള പ്രാപ്തിയുണ്ടോ? സഹജീവിതം ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഇവരൊക്കെ നല്ല മനുഷ്യരാവാം. ഞാൻ ആരെയും കുറ്റം പറയാനോ ആരുടെ പക്ഷത്ത് നിൽക്കാത്തതിൻ്റെ കാര്യം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അമ്പിളി ദേവിയുടെ ആദ്യ ഭർത്താവ് 2ാം ബന്ധത്തിലേക്ക് അമ്പിളി ദേവി കടന്നു പോകുമ്പം കേക്ക് മുറിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യൻ താൻ അനുഭവിക്കുന്ന ഒരു ആശ്വാസത്തിൻ്റെ ഒരു പ്രകടനമായിട്ട് കൂടി വേണം മനസ്സിലാക്കാൻ. ആ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയത് അമ്പിളി ദേവിയാണ് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അമ്പിളി ദേവി ഒരു വളരെ നല്ല ഉത്തമയായിട്ടുള്ള ഭാര്യ ആകുമായിരുന്നു. ഈ പറയുന്ന ലോവലിൻ പേര് പോട്ടെ, അമ്പിളി ദേവിയുടെ ആദ്യ ഭർത്താവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല ദാമ്പത്യശേഷിയുള്ള ഒരു മനുഷ്യനുമായിരുന്നിരിക്കാം. പക്ഷേ ഇവർ രണ്ടുപേരും കൂടി ചേരുമ്പോൾ അവിടെ ഒരു സമാധാനമോ സന്തോഷമോ അവർക്ക് കണ്ടെത്തുവാൻ കഴിയാതെ പോയിട്ടുണ്ടാവും. അത് ആരുടെയും കുറ്റമല്ല. ദാമ്പത്യ ജീവിതം എപ്പോഴും രണ്ടു മനുഷ്യർ തമ്മിലുള്ള പിരിയാൻ വയ്യാത്ത നിലയിലുള്ള ഇഷ്ടത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പൂർത്തീകരണമാണ്. അതിൻ്റെ തുടർച്ചയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദാമ്പത്യം എന്ന് പറയുന്നത്. പിരിയാനാവാത്ത, ഇണപിരിയാനാവാത്ത ഒരു സ്നേഹം മനസ്സിലുള്ള രണ്ടുപേർ സൂക്ഷിക്കുന്നുവെങ്കിൽ മാത്രമേ അവർക്ക് രണ്ടുപേർക്ക് മുന്നോട്ട് പോകാൻ കഴിയും. പരസ്പരം മനസ്സിലാക്കാൻ കഴിയണം, പരസ്പരം താങ്ങും തണലുമായിട്ട് ജീവിക്കുവാനുള്ള ശേഷി ഉണ്ടാവണം. അതില്ലാന്നുണ്ടെങ്കിൽ അതില്ലാത്തവരൊക്കെ പിരിഞ്ഞു പോകട്ടെ. ആദിത്യനും അമ്പിളി ദേവിക്കും ഇനിയും ധാരാളം വിവാഹങ്ങൾ കഴിക്കാം, ഇനിയും ധാരാളമായിട്ട് വിവാഹമോചനങ്ങൾ നേടാം. പക്ഷേ അതൊന്നും നമ്മളുടെ സമൂഹത്തിൻ്റെ പ്രശ്നമല്ല എന്നാണ് ഞാൻ പറയുന്നത്. എന്തിനാണ് ഈ പറയുന്നവരെ ഇത് ഒരു വാർത്തയാക്കിക്കൊണ്ട് ഇവിടെയുള്ള യൂട്യൂബ് ഒരു കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എല്ലാം കൂടി ക്യാമറയും തൂക്കിക്കൊണ്ട് അവരുടെ പിന്നാലെ നടക്കുക? എല്ലാവർക്കും 10 ലക്ഷത്തിലധികമാണ് വ്യൂസ് ഉള്ളത് ശരിക്കും പറഞ്ഞാൽ. ഏതൊരു അങ്ങനെ
അങ്ങനെ പറഞ്ഞൊരു ചാനലിൽ നോക്കിയപ്പോഴത്തേക്ക് അവർക്ക് അവരുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് സമ്പാദിച്ചിരിക്കുന്നത് ഈ അമ്പിളി ദേവിയുടെ ഈ വിഷയത്തിലാണ്. അതുപോലെ തന്നെ പറയുന്ന പ്രശസ്തയായിട്ടുള്ള നടിയുടെ ചാനല്, അവർക്ക് ഒരു ദിവസം കൊണ്ട് ഏതാണ്ട് 24 ലക്ഷം ആളുകളാണ് അവരുടെ വീഡിയോ കണ്ടത്. ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം അത് ലാഭകരമായിട്ടുള്ള കച്ചവടമാണെങ്കിൽ പോലും ഇത് രണ്ട് മനുഷ്യരുടെ ഇടയിലുള്ള ഒരു ദാമ്പത്യ പ്രശ്നമാണ്. അവരുടെ വളരെ സ്വകാര്യമായ, വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവരുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കാൻ തൽപരരായിട്ടുള്ള ധാരാളം ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഇത്രയും വ്യൂസ് ഉണ്ടാവുന്നത്. അതിപ്പോൾ നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രശ്നമാണ്. എന്തിനാണ് മറ്റുള്ളവരുടെ ദാമ്പത്യ തകർച്ചയിലോ ദാമ്പത്യ ജീവിതത്തിലെ സ്വരുമയിലോ അല്ലെങ്കിൽ പതർച്ചയിലോ ഇടർച്ചയിലോ ഒക്കെ തന്നെ നമ്മൾ എന്തിനാണ് ബേജാറാവുന്നത്? സെലിബ്രിറ്റി ആയാലും അവർ മനുഷ്യരാണ്. ഞാൻ ഇവരുടെ ആരുടെയും ഒരു വീഡിയോയും കണ്ടില്ല. ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാൻ ചില വീഡിയോസ് ഒന്ന് കാണാൻ ശ്രമിച്ചു, പക്ഷേ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അമ്പിളി ദേവിയുടെ തന്നെ കഴിഞ്ഞ 2 വർഷം മുമ്പ് മറുനാടൻ മലയാളിയിൽ കൊടുത്ത ഒരു ഇന്റർവ്യൂ ഞാനത് കേട്ടു. ആദിത്യനെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു. അതിനകത്ത് അമ്പിളി ദേവി ഡിവോഴ്സ് ആയി കഴിഞ്ഞതിന് ശേഷവും പല എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പല സഹപ്രവർത്തകർ വഴിയും ഒരു റീയൂണിയന് പുള്ളി ശ്രമിച്ചിരുന്നു. പക്ഷേ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഞാനൊരു ഡിസിഷൻ എടുക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊരു ഞങ്ങൾ ലാസ്റ്റ് ഡിവോഴ്സ് ആവുന്നതും മ്യൂച്വൽ ഡിവോഴ്സ് തന്നെയാണ്. എൻ്റെ അടുത്ത് ലാസ്റ്റ് കോടതിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ വ്യക്തി പറയുന്നത്, നീ ഒറ്റയ്ക്ക് ജീവിക്കരുത്, ഒരു കല്യാണമൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു കേക്ക് മുറിച്ചതെന്ന് എനിക്കറിയില്ല. വ്യക്തിത്വ മികവ് പ്രകടിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം കാഴ്ചവെക്കുന്നതായിട്ടുള്ള വീഡിയോയിലൂടെ മനസ്സിലാക്കി. എനിക്ക് ഒരു മതിപ്പ് തോന്നിയില്ല വ്യക്തിപരമായിട്ട് ആ സംസാരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആരെയും നമുക്ക് വിലയിരുത്താൻ കഴിയില്ല സംസാരത്തിലൂടെ, അവരുടെ മനസ്സെന്താണെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിനകത്ത് അമ്പിളി ദേവിയും കുറ്റപ്പെടുത്താൻ കഴിയില്ല, ആദിത്യനെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം അവർ രണ്ടുപേരും മോശപ്പെട്ട മനുഷ്യരായതുകൊണ്ടല്ല, അവർക്ക് രണ്ടുപേർക്കും അവർക്ക് യോജിക്കുന്ന ഇണകളെ കണ്ടെത്തുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഒരു ദുര്യോഗമാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. കുടുംബജീവിതത്തിന് ദാമ്പത്യ ജീവിതത്തിന് പ്രാധാന്യവും വിലയും മൂല്യവും കൽപ്പിക്കുന്ന ഒരു സമൂഹമായതുകൊണ്ടായിരിക്കാം നമ്മൾ ഇതിനൊക്കെ ഇത്രമാത്രം വില കൽപ്പിക്കുന്നത്. നമ്മളൊരു ചെരുപ്പ് വാങ്ങാൻ ഒരു കടയിൽ കയറിയാൽ നമ്മൾ ഇഷ്ടപ്പെട്ട ചെരുപ്പ് തിരഞ്ഞെടുത്ത് നമ്മുടെ കാലിന് ഇണങ്ങുന്നത് തന്നെ മേടിച്ചിട്ടതിന് ശേഷമാണ് ദീർഘകാലം അത് ഉപയോഗിച്ച് കൊണ്ട് നടക്കുക, അല്ലെങ്കിൽ അത് നാമാവശേഷമാകുന്ന ഒരു അവസ്ഥ വരെ അത് ഉപയോഗിച്ച് കൊണ്ട് നടക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ദാമ്പത്യ ജീവിതത്തിൽ അത് സാധിക്കില്ല. പ്രേമ വിവാഹം അല്ലെങ്കിൽ പെണ്ണുകാണെന്ന് പറയുന്ന ഒരു ചെറിയ ചടങ്ങിന്റെ, അതായത് വെറും ഒരു 8 ഓ 10 ഓ മിനിറ്റ് നേരത്തെ ഒരു സംസാരത്തിന്റെ പുറത്തു മാത്രമാണ് ഒരു ജീവിതകാലം മുഴുവൻ നമ്മളുടെ കൂടെ താമസിക്കേണ്ട ഒരു പുരുഷനെയോ സ്ത്രീയോ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, നമ്മളുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് പങ്കാളിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ബാക്കി മുഴുവൻ ആലോചനകളും ദാമ്പത്യത്തെ ഒരു വിധത്തിലും സഹായിക്കാത്ത ഘടകങ്ങളാണ്. കുടുംബം, ബന്ധു ബലം, അതുപോലെ തന്നെ സാമ്പത്തിക ശേഷി, അവരുടെ ജാതി അല്ലെങ്കിൽ അവരുടെ മതം എന്നൊക്കെ പറയുന്ന എല്ലാ ഘടകങ്ങളും ദാമ്പത്യ ജീവിതത്തെ വലിയ നിലയിൽ സ്വാധീനിക്കാത്തതാണ്. അതിന് വേണ്ടത് രണ്ട് വ്യക്തികളുടെ മനസ്സാണ് ശരിക്കും പറഞ്ഞാൽ. അതാണ് ഏറ്റവും വലിയൊരു പൊരുത്തം എന്ന് പറയുന്നത്. അത് അല്ല യഥാർത്ഥത്തിൽ നോക്കുന്നത്. ഇപ്പോൾ പ്രേമവിവാഹമായാലും അത് വിജയിക്കുമെന്ന് പറയാൻ കഴിയില്ല. പ്രേമിക്കുന്ന സമയത്തായാലും ഈ രണ്ട് കൂട്ടരും അവരുടെ ഏറ്റവും നല്ലത് മാത്രമാണ് പങ്കാളിക്ക് അല്ലെങ്കിൽ കാമുകിക്ക് അല്ലെങ്കിൽ കാമുകന് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ സ്വഭാവം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കൂടെ ജീവിക്കുന്ന സമയത്ത് മാത്രമാണ് പുറത്തു വരുന്നത്. അപ്പോൾ അത് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ ചിലർക്ക് കഴിക്കുമെന്ന് വരില്ല. അപ്പോൾ എന്തായാലും ഞാൻ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലുള്ള എൻ്റെ സഹ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനോട്, സഹ യൂട്യൂബേഴ്സിനോടും ഒരു അഭ്യർത്ഥന നടത്തുന്നത്, തീർച്ചയായിട്ടും വ്യൂസ് നമുക്ക് ധാരാളമായിട്ട് വേണം ഒരു ചാനലിൻ്റെ വളർച്ചയ്ക്ക്, തീർച്ചയായിട്ടും വേണം. പക്ഷേ അത് ഒരു കാരണവശാലും മറ്റുള്ളവരുടെ ജീവിതത്തിനകത്തേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ടാവരുത്. അമ്പിളി ദേവിയോട് വ്യക്തിപരിചയമുള്ളവരോ അമ്പിളി ദേവിയെ സ്വാധീനിക്കാൻ ശേഷിയുള്ളവരോ അല്ലെങ്കിൽ ആദിത്യനോട് വ്യക്തിപരിചയമുള്ളവർക്കോ ആദിത്യനെ സ്വാധീനിക്കാൻ ശേഷിയുള്ളവർക്കോ ഒക്കെ തന്നെ അവരുടെ ഒരു ഇന്റർവ്യൂ തരപ്പെടുത്തി എടുക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അത് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ രണ്ടുപേരുടെയും ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ അറിയാത്ത മൂന്നാമത്തെ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ കുറച്ചുകൂടി കരുതലെടുത്തുകൊണ്ട് വേണം സംസാരിക്കാൻ. ഒരുപക്ഷെ അവർക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ പരിഹരിച്ചു പോട്ടെ. നമ്മളുടെ ഈ പറയുന്ന ഈ യൂട്യൂബേഴ്സിനകത്ത് അതിനകത്ത് കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ കഷ്ടമാണ്. അതിലൊരു യൂട്യൂബർ, ശരിക്കും എൻ്റെ ഒരു സുഹൃത്ത് കൂടിയായിട്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം സംസാരിച്ചൊരു ശൈലി എന്ന് പറയുന്നത് വളരെ വൾഗറായിപ്പോയി. ഒരുപക്ഷെ ഞാൻ നമ്മുടെ റാസ്പുട്ടിൻ വീഡിയോയിൽ മൂത്രപരാമർശം നടത്തിയതുപോലെ അത്രയും അറപ്പുളവാക്കുന്ന, ജുഗുപ്സയം നടത്തുന്ന തരത്തിലുള്ള ഒരു വർത്തമാനമാണ് ആ സ്നേഹിതൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ അല്പം മാത്രമേ കണ്ടുള്ളൂ, സഹിക്കാൻ പറ്റിയില്ല. ഞാൻ പറയുന്നത് കുറച്ചുകൂടി വിവരത്തോടുകൂടി വേണം ഒരാളോട് സംസാരിക്കാൻ. ഇപ്പം ഞാനൊരു മോണോലോഗ് രീതിയിൽ ഇവിടെ ഇരുന്ന് വർത്തമാനം പറയുന്നു, എനിക്ക് അത്രയ്ക്കും കരുതലെടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ മറ്റൊരാളോട് സംസാരിക്കുന്ന സമയത്ത് അയാൾ എത്ര മോശക്കാരനായിക്കോട്ടെ, അയാൾ എത്ര നല്ലവനായിക്കോട്ടെ, പക്ഷെ ഞാൻ പുലർത്തേണ്ട ഒരു മര്യാദയുണ്ട്. എൻ്റെ ചോദ്യങ്ങൾക്കകത്ത് ഒരു അന്തസ് ഉണ്ടാവേണ്ടതുണ്ട്. അവരെ അധിക്ഷേപിക്കുക, അവരുടെ മേളിൽ താൻ എന്തോ ഒരു വലിയ സംഭവമാണ് എന്ന് കാട്ടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യഗ്രത
स्वबोधम मनुष्य कुरे नमूहलोच अब धीरतो अदर वलिए कहवो जन अंगी कुे मार चिंतीवर विवेकशाली സന്മനസ് ഉള്ള സദ്ബുദ്ധിയുള്ള മനുഷ്യർ ഈ ലോകത്തുണ്ട് എണ്ണത്തിൽ കുറവാണെങ്കിൽ പോലും അവരുടെ ഉള്ളിലേക്ക് ഒരു സ്ഥാനമുണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നതാണ് നല്ലത് അതിനെ എൻ്റെ യേശുവർത്തി ഇതുപോലുള്ള അവിഞ്ഞ സംസാരങ്ങൾ അവിഞ്ഞ തരത്തിലുള്ള ശൈലി ഒന്ന് മാറ്റിപിടിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള എൻ്റെ എല്ലാ സഹ യൂട്യൂബേഴ്സിനോട് ഒരു അഭ്യർത്ഥന ദയവായിട്ട് ഇവരെ വെറുതെ വിടുക മറ്റെന്തെങ്കിലും നല്ല വിഷയങ്ങൾ കണ്ടെത്തുക അതാണ് ഏറ്റവും നല്ലൊരു കാര്യം ഒരു ദാമ്പത്യ ജീവിതം അതിനകത്ത് തകർച്ചയിൽ നിൽക്കുന്ന മനുഷ്യരെ അവരുടെ ഉള്ളിൽ പരസ്പരമുള്ള വൈരാഗ്യം വളർത്തി കൊടുക്കുന്ന രീതിയിലേക്ക് എണ്ണ പകരുന്നത് ഒരു നല്ല രീതിയല്ല കാഴ്ചക്കാരെ സമ്പാദിക്കാനും അതുവഴി ധനം സമാഹരിക്കാനുമുള്ള എളിയ ശ്രമം മാത്രമായിരിക്കാം ഇതൊക്കെ പക്ഷേ എങ്കിലും അതും അവരുടെ ജീവിതമാണ് അതിനെയിട്ട് വെറുതെ പന്താടരുത് അവരെങ്ങനെയോ ജീവിക്കട്ടെ അവർക്ക് ഒരുമിക്കാൻ തോന്നുന്നുവെങ്കിൽ അവർ ഒരുമിക്കട്ടെ അവർക്ക് അകലാൻ തോന്നുന്നുവെങ്കിൽ അവർ അകലട്ടെ പിരിയട്ടെ അവർക്ക് മറ്റു ബന്ധത്തിലേക്ക് പോകണമെന്ന് തോന്നുന്നുവെങ്കിൽ അവർ പോകട്ടെ ആകെ എനിക്കുള്ള ഒരേ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് അമ്പിളി ദേവിക്കായാലും ആദിത്യനായാലും അവർക്ക് ഇരുവർക്കും അവരുടെ മനസ്സിനിണങ്ങുന്ന ഒരു ജീവപര്യന്തം നീളുന്ന ഒരു ബന്ധമായിട്ട് കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു ഇണയെ ഒരു ദാമ്പത്യ ജീവിതത്തെ സ്വന്തമാക്കുവാൻ ഇരുവർക്കും കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ഇരുവർക്കും അവരുടെ നിലവിലുള്ള പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും ധാരണകളായാലും തെറ്റായ ധാരണകളായാലും വഴിപിഴ കാര്യങ്ങളൊക്കെ ആയാലും തിരുത്താൻ കഴിയുന്നതാണെങ്കിൽ തിരുത്തിക്കൊണ്ട് പരസ്പരം ക്ഷമിച്ചും സഹിച്ചും പുറത്തും മുന്നോട്ട് കഴിയാൻ പറ്റുമെങ്കിൽ അങ്ങനെ കഴിയട്ടെ എന്നും ആഗ്രഹിച്ചുകൊണ്ട് ഇരുവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ് ചെയ്യുന്നത് നന്ദി അടുത്ത വീട്ടിൽ നമുക്ക് വീണ്ടും കാണാമല്ലോ ഇനിയും സമയം കിടക്കുകയല്ലേ വേറെ വിശേഷങ്ങളൊക്കെ പറയാം ഈ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ഒക്കെ പറയാൻ ധാരാളം വിശേഷങ്ങളുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത് പറയാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ എന്നാലും ഞാൻ പറയാൻ ഉള്ള ഞാൻ തൽപരനാണ് നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം വളരെ സന്തോഷം നന്ദി